السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سنهم درنيا ودارتي كلا. دمورة شارتش شيء ده كوندي رندد. Rationalisation of Surds. لا. Surds كلا. إنغني يانو. Rationalisation نارتوكا. يننا يرندو نمبر. ചർച്ച ചെയ്തിരുന്നത് നമ്മളതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്രിയകളൊക്കെ ചെയ്ത് പരിശോധിച്ചു. റാഷണലൈസേഷൻ ഓഫ് സേർഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടിയാണ് പരിശോധിക്കുന്നത്. ഇന്നത്തെ ചോദ്യം, റാഷണലൈസ് ദി ഡിനോമിനേറ്റർ ഓഫ് 4+3√5/4-3√5. ഇത് ഈ ചോദ്യത്തിലെ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുക എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എപ്പോഴും ഡിനോമിനേറ്ററിനെയാണ് റാഷണലൈസ് ചെയ്യുക. കാരണം ഡിനോമിനേറ്ററിൽ സേർഡ് വരാൻ പാടില്ല, അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ വരാൻ പാടില്ല. ഡിനോമിനേറ്ററിൽ ഇറാഷണൽ നമ്പർ വന്നാൽ അത് എന്തായി മാറും? സ്റ്റാൻഡേർഡ് ഫോമിന് വിരുദ്ധമാണ്. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ എപ്പോഴും റാഷണൽ നമ്പറേ ആവാൻ പാടുള്ളൂ, ഇറാഷണൽ നമ്പർ ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ റാഷണൽ നമ്പറാക്കി മാറ്റുക, അതാണല്ലോ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ റാഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൻ്റെ കഞ്ചുഗേറ്റ് എടുക്കുന്നു. ഡിനോമിനേറ്ററിൻ്റെ കഞ്ചുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചിഹ്നം മാറ്റിയുള്ള പ്ലസ് ആക്കിയിട്ട് ഗുണിക്കുക എന്നർത്ഥം. ഇതിൻ്റെ കഞ്ചുഗേറ്റ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഗുണിക്കാം, ഡിനോമിനേറ്ററിൻ്റെ കഞ്ചുഗേറ്റ് എടുക്കുക. അപ്പോൾ ചിഹ്നം മാറ്റിയാൽ മതി. ഇവിടെ മൈനസുകൾ വരുത്തുമ്പോൾ പ്ലസ് ആകുന്നു, ബാക്കി അതേപോലെ 3√5. ഡിനോമിനേറ്ററിനെ എന്തുകൊണ്ടാണ് ഗുണിക്കുന്നത്? അതേ സംഖ്യ കൊണ്ട് തന്നെയാണ് ന്യൂമറേറ്ററിനെ ഗുണിക്കുന്നത്. സോ 4 × 4+3√5. ഓക്കെ അല്ലേ? അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചു. ഇനി ഇവിടെ നോക്കുക, മുകളിലുള്ള രണ്ട് സംഖ്യ ഒരേപോലെ തന്നെ അല്ലേ? 4+3√5 × 4+3√5. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4+3√5 എന്നതിൻ്റെ സ്ക്വയറാണ് എന്ന് പറയാം അല്ലേ? കാരണം രണ്ടും സെയിം അല്ലേ? 4+3√5 4+3√5. അപ്പോൾ 4+3√5 എന്നതിൻ്റെ സ്ക്വയർ ബൈ, ഇതിപ്പോൾ ഏത് രൂപത്തിലേക്ക് എടുക്കുന്നത്? 4-3√5 ഗുണിക്കണം 4+3√5. a+b × a-b ആ രൂപത്തിലല്ലേ ഇത് കിടക്കുന്നത്? ഈ ഒന്നാമത്തെ ഏത് രൂപത്തിലാണ്? അപ്പോൾ ഇത് ഏത് രൂപത്തിലാണ്? ഇത് a+b² എന്ന രൂപത്തിലാണ് കിടക്കുന്നത്. താഴെയുള്ളതോ a+b × a-b. അൻ്റെ നോക്കി, നിങ്ങൾ a+b ഉണ്ട്, രണ്ടും ഒരേ സംഖ്യ ഉണ്ട്, a-b. അപ്പോൾ നമുക്കിതിനെ ഈ രൂപത്തിലൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുകയാണ്. ഇത് നമുക്ക് അതേപോലെ തന്നെ എടുത്ത് ചെയ്താൽ 4-3√5 × 4+3√5. അപ്പോൾ നമ്മൾ ആ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾ a+b² എന്ന് പറഞ്ഞാൽ എന്താണ്? a+b × a-b എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. നോക്കുക, ശ്രദ്ധിക്കണേ, എങ്ങനെ നമ്മൾ കണ്ടെത്തി നോക്കുക. അപ്പോൾ ആദ്യത്തേത്, ന്യൂമറേറ്റർ a+b² എന്ന രൂപത്തിലാണ് കിടക്കുന്നത്. a+b² എന്നതിന് നമുക്ക് ഏത് രൂപത്തിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്? a² + 2ab + b². അത് നിങ്ങൾക്ക് അറിയാലോ, വേണേൽ നമുക്കിവിടെ ചെറുതായിട്ട് ഒന്ന് എഴുതി വെക്കാം. a+b² എന്ന് പറഞ്ഞാൽ എന്താണ്? a² + 2 × a × b + b². ഇത് നമ്മൾ മുമ്പേ പഠിച്ചു വെച്ചതാണ്. അപ്പോൾ ഈ രൂപത്തിലേക്ക് നമ്മൾ ന്യൂമറേറ്ററിനെ മാറ്റിയതാണ്. കാരണം ന്യൂമറേറ്റർ എങ്ങനെ കിടക്കുന്നത്? a+b² രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ആ രൂപത്തിൽ ഏതാ? എൻ്റെ സ്ഥാനത്ത് ആരാ? 4. അപ്പോൾ a² + 2 എന്നെത്തി. എൻ്റെ സ്ഥാനത്ത് ആരാ? എൻ്റെ സ്ഥാനത്ത് വീണ്ടും 4 തന്നെയാണ്. 4 × b സ്ഥാനത്ത് ആരാ? 3√5 അല്ലേ? 3√5 + b² സ്ഥാനത്ത് ആരാ? 3√5 എന്നതിൻ്റെ സ്ക്വയർ അല്ലേ? 3√5 എന്നതിൻ്റെ സ്ക്വയർ. ന്യൂമറേറ്റർ റെഡി ആയിട്ടാ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആരാ? a+b × a-b എന്ന രൂപത്തിലാണ് കിടക്കുന്നത് അല്ലേ? ഏത് രൂപത്തിലാണ്? a+b × a-b. a+b × a-b എന്ന നമുക്ക് ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും? a²-b² എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. a+b × a-b എന്ന് പറഞ്ഞാൽ അത് സമം a²-b² ഇങ്ങനെ നമ്മളൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതൊക്കെ നമ്മൾ ഒരിട്ടം പ്രൂവ് ചെയ്താണ്. അപ്പോൾ a²-b² എന്ന രൂപത്തിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. എൻ്റെ സ്ഥാനത്ത് ചോദ്യത്തിൽ ആരാ? b അല്ലേ?
അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നാല്, എ നാലിൻ്റെ സ്ക്വയർ മൈനസ് ബീൻ്റെ സ്ഥാനത്ത് ആരാ ത്രീ റൂട്ട് ഫൈവ്, ത്രീ റൂട്ട് ഫൈവ് അതിൻ്റെ സ്ക്വയർ അല്ലേ, അപ്പോൾ ത്രീ റൂട്ട് ഫൈവ് എന്നതിൻ്റെ സ്ക്വയർ. ഓക്കെ, നമുക്കിതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ നാലിൻ്റെ സ്ക്വയർ പതിനാറ് പ്ലസ് രണ്ട് ഇൻറ്റു നാല് എട്ട്, എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാല്, പിന്നെ റൂട്ട് ഫൈവ് ഉണ്ടല്ലോ റൂട്ട് ഫൈവ് പ്ലസ് ത്രീ റൂട്ട് ഫൈവ് എന്നതിൻ്റെ സ്ക്വയർ ആണ്. മൂന്നിൻ്റെ സ്ക്വയർ എത്ര, ഒൻപത് ഇൻറ്റു റൂട്ട് ഫൈവ് എന്നതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും, ഫൈവ് ആയിരിക്കും. നമ്മളെപ്പോഴും പറയാണ്ട് ഒരു സംഖ്യയുടെ ഒരു റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ് അല്ലേ. രണ്ടിൻ്റെ സോറി നാലിൻ്റെ റൂട്ട് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ കാണുമെന്ന് പറഞ്ഞാൽ നാല് തന്നെയാണ്, കാരണം നാലിൻ്റെ റൂട്ട് രണ്ടാണ്, രണ്ടിൻ്റെ സ്ക്വയർ വീണ്ടും നാല് തന്നെയാണ്. ഒമ്പതിൻ്റെ റൂട്ട് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒമ്പത് തന്നെയാവാം, കാരണം ഒമ്പതിൻ്റെ റൂട്ട് മൂന്നാണ്, ആ മൂന്നിൻ്റെ സ്ക്വയർ വീണ്ടും ഒൻപതാണ്. എന്നതുപോലെ സ്ക്വയർ അഞ്ചിൻ്റെ റൂട്ട് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ കാണുമെന്ന് പറഞ്ഞാൽ അഞ്ച് തന്നെയാണ്. സോ അഞ്ച് ഓൾ ഡിവൈഡഡ് ബൈ നാലിൻ്റെ സ്ക്വയർ പതിനാറ് മൈനസ് മൂന്ന് ത്രീ റൂട്ട് ഫൈവ് എന്നതിൻ്റെ സ്ക്വയർ ഓൾ സ്ക്വയർ ആണ്, മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് ഇൻറ്റു റൂട്ട് ഫൈവ് എന്നതിൻ്റെ സ്ക്വയർ ഫൈവ് അല്ലേ. ഓക്കെ, ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാകും, പതിനാറ് പ്ലസ് ഒമ്പത് ഇൻറ്റു അഞ്ച് എത്ര, നാൽപ്പത്തഞ്ച്. ഇനി വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്താൽ പ്രശ്നമില്ല. പതിനാറ് പ്ലസ് ഇരുപത്തിനാല് റൂട്ട് ഫൈവ് പ്ലസ് ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തി അഞ്ച് ബൈ പതിനാറ് മൈനസ് ഒമ്പത് ഇൻറ്റു അഞ്ച് ഇത്ര നാൽപ്പത്തി അഞ്ച്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇത്ര ഉത്തരത്തിൻ്റെ ഏകദേശം അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്, എത്തിയല്ലോ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഈ പതിനാറിനെയും നാൽപ്പത്തഞ്ചിനെയും ഉണ്ടല്ലോ, കാരണം ഇതിൽ ഇറാഷണൽ ഫാക്ടറൊന്നുമില്ല. ഇവിടെ റൂട്ട് ഫൈവ് എന്നൊരു ഇറാഷണൽ ഫാക്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓലാണ്ട് വേറിട്ട് കണ്ട് ഇവ രണ്ടാളും കൂട്ടുക. അപ്പോൾ പതിനാറ് പ്ലസ് നാൽപ്പത്തി അഞ്ച് അല്ലേ, കാരണം ഇത് ഇത് ഇതിനോട് സമമായ സിമിലർ സേഡ് വേറെ ഉണ്ടോ, ഇല്ലല്ലോ. സിമിലർ സേഡുകൾ തമ്മിൽ കൂട്ടാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് അവിടെ ഇടുക ബാക്കിയുള്ളവരെ കൂട്ടുക, ഇരുപത്തിനാല് റൂട്ട് ഫൈവ് അല്ലേ. സിമിലർ സേഡുകൾ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. പതിനാറിൽ നിന്ന് നാൽപ്പത്തഞ്ച് പോയാൽ എത്ര, മൈനസ് ഇരുപത്തി ഒൻപത് അല്ലേ. മൈനസ് ഇരുപത്തി ഒൻപത് സമം പതിനാറ് പ്ലസ് നാൽപ്പത്തഞ്ച് എത്ര, അറുപത്തി ഒന്ന് അല്ലേ. അറുപത്തി ഒന്ന് പ്ലസ് ഇരുപത്തി നാല് റൂട്ട് ഫൈവ് ബൈ മൈനസ് ഇരുപത്തി ഒൻപത്. ആൻസർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ ഈ മൈനസ് ഇരുപത്തൊമ്പത് എന്നുള്ളത് രണ്ടാക്കും കൊടുക്കാനുള്ളതാണല്ലോ ആണ്. അപ്പോൾ നമുക്കിതിന് അറുപത്തി ഒന്ന് ബൈ മൈനസ് ഇരുപത്തി ഒൻപത് പ്ലസ് ഇരുപത്തിനാല് റൂട്ട് ഫൈവ് ബൈ മൈനസ് ഇരുപത്തൊൻപത് രണ്ടാക്കുള്ളതല്ലേ. അപ്പോൾ നമ്മൾ രണ്ടാക്കി തന്നെ ചെയ്തു. പിന്നെ ഡിനോമിനേറ്ററിൽ മൈനസ് വരാറുണ്ടോ, ഇല്ലല്ലോ. നമ്മളിപ്പം പറയാറുണ്ട് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് സൈൻ വരാൻ പാടില്ല. അപ്പോൾ നെഗറ്റീവ് സൈൻ്റെ മുകളിലേക്ക് ഇടുന്നു, മൈനസ് അറുപത്തി ഒന്ന് ബൈ ഇരുപത്തി ഒൻപത് പ്ലസ് മൈനസ് ഇരുപത്തിനാല് റൂട്ട് ഫൈവ് ബൈ ഇരുപത്തി ഒൻപത്. ഇതാണ് സോറി ആ ഓക്കെ, ഇത് തന്നെയാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. റൂട്ട് ഫൈവ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ കൂടെയുള്ള റൂട്ട് ഫൈവ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ ഇതാണ്, മൈനസ് സിക്സ്റ്റി വൺ ബൈ ട്വൻറ്റി നയൻ പ്ലസ് പ്ലസ് മൈനസ് വരുമ്പോഴാണ് ഇവിടെ മൈനസ് ചിഹ്നം ഇട്ടാൽ മതി, നമുക്കറിയാം പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് എന്ന് തന്നെ ആവുള്ളൂ. അപ്പോൾ മൈനസ് ട്വൻറ്റി ഫോർ റൂട്ട് ഫൈവ് ബൈ ട്വൻറ്റി നയൻ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് റാഷണലൈസ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ എങ്ങനെയാണ് റാഷണലൈസ് ചെയ്യുക എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതുപോലത്തെ എക്സാമ്പിൾസ് നിങ്ങൾ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുക എങ്കിലേ നമുക്ക് എന്താവുള്ളൂ, കൂടുതൽ ഒന്നുകൂടി ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. എന്താണ് റാഷണലൈസേഷൻ, റാഷണലൈസേഷൻ്റെ പേർപ്പസ് എന്താണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, എങ്ങനെയാണ് റാഷണലൈസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ശുക്രൻ, സി യു, ജസാക്കുമുല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.